പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പഴയ കാലങ്ങളിൽ നീളം അളക്കുന്നതിന് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു യൂണിറ്റാണ് കോൽ കണക്ക്. ഈ കോൽ കണക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ തനതായ ഒരു യൂണിറ്റായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടുകൂടി അടി, ഇഞ്ച് തുടങ്ങിയ അളവുകൾ ആ സ്ഥാനത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴും നമ്മുടെ നാട്ടിലെ ആശാരിമാർ കോൽ കണക്ക് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു കോലിനെ ഇഞ്ചിലേക്ക് മാറ്റുമ്പോൾ അത് ഏതാണ്ട് 28 ഇഞ്ച് വരും. അപ്പോൾ ഒരു 8 കോൽ പട്ടിക എന്ന് പറഞ്ഞാൽ എത്ര അടി വരും? അത് നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം. 8 കോൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 28 ഇഞ്ചാണല്ലോ ഒരു കോൽ എന്ന് പറഞ്ഞാൽ 28 × 8 ഇഞ്ച് ആയിരിക്കും. ഇപ്പോൾ 64 ബാക്കി 6, 16 × 6 = 22, 224 ഇഞ്ച് നീളം വരും 8 കോൽ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിനെ അടിക്കണക്കിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 224 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പോൾ 18 അടി 8 ഇഞ്ച് എന്ന് കിട്ടുന്നു. നമ്മൾ ഇപ്പറഞ്ഞത് നീളത്തിൻ്റെ അളവായ കോൽ കണക്ക്. എന്നാൽ ഉരുപ്പടികളുടെ അളവ് പറയുമ്പോഴും കോൽ കണക്ക് ഉപയോഗിക്കാറുണ്ട്. അത് ഉരുപ്പടിയുടെ അളവ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു കോൽ ഉരുപ്പടി എന്ന് പറഞ്ഞാൽ ഒരു കോൽ നീളവും നാലുക്ക് മൂന്ന് സൈസും 4 ഇഞ്ച് 3 ഇഞ്ച്, അതായത് ഒരു കോൽ നീളവും 4 ഇഞ്ച് വീതിയും 3 ഇഞ്ച് കനവുമുള്ള ഒരു ഉരുപ്പടിയാണ് ഒരു കോൽ ഉരുപ്പടി എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഒരു കോല് നീളം, അതിൻ്റെ വീതി എത്രയാണ്? 4 ഇഞ്ച് വീതി, കനം 3 ഇഞ്ച്. ഇതിനെയാണ് ഒരു കോൽ ഉരുപ്പടി എന്ന് പറയുന്നത്. അപ്പോൾ 2 കോൽ ഉരുപ്പടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 കോൽ നീളവും 4 ഇഞ്ച് വീതിയും 3 ഇഞ്ച് കനവുമാണെങ്കിൽ അതിനെ 2 കോൽ ഉരുപ്പടി എന്ന് പറയുന്നു. 3 കോൽ നീളത്തിലും 4 ഇഞ്ച് വീതിയിലും 3 ഇഞ്ച് കനത്തിലുമുള്ള ഒരു 5 പീസ് ഉണ്ട് എന്ന് കരുതുക. എന്താണ്? 3 കോൽ നീളം, 4 ഇഞ്ച് വീതി, 3 ഇഞ്ച് കനത്തിലുള്ള 5 പീസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ മൊത്തം എത്ര കോലുണ്ടായിരിക്കും? 3 കോൽ നീളത്തിൽ 4 × 3 ഒരു പീസ് എന്ന് പറഞ്ഞാൽ 3 കോൽ ഉരുപ്പിടിയാണ്. അതുപോലത്തെ 5 പീസ് ആകുമ്പോൾ എത്രയായിരിക്കും? 3 × 5 = 15 ആയിരിക്കും. ഇതാണ് ഉരുപ്പടികളുടെ കോൽ കണക്ക് എന്ന് പറഞ്ഞാൽ. എന്നാൽ എപ്പോഴും എല്ലാ ഉരുപ്പടികളും 4 × 3 സൈസിലുള്ളവ ആയിരിക്കില്ല, വ്യത്യസ്ത സൈസിലുള്ളവ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ നമ്മൾ മൊത്തം ഇഞ്ചിലേക്ക് മാറ്റാം. ഒരു കോലെന്ന് പറഞ്ഞാൽ എത്രയാണ്? 28 ഇഞ്ചാണ് അല്ലേ. 28 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയും 3 ഇഞ്ച് കനവുമുള്ള ഉരുപ്പടിക്കാണ് എന്തെന്ന് പറയുന്നത്? ഒരു കോൽ ഉരുപ്പടി എന്ന് പറയുന്നത്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോലിനെ നമുക്ക് എത്ര ക്യൂബിക് ഇഞ്ചാണ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്യൂബിക് ഇഞ്ചിലേക്ക് മാറ്റാം. 28 × 4 × 3 336 ക്യൂബിക് ഇഞ്ചാണ് ഒരു കോൽ ഉരുപ്പടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഏത് അളവ് തന്നാലും ആ അളവിനെ നമ്മൾ ക്യൂബിക് ഇഞ്ചിലേക്ക് മാറ്റിയിട്ട് ഈ 336 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് എത്ര കോൽ ഉരുപ്പടിയുണ്ട് എന്ന് കണക്കാക്കാൻ കഴിയും. 6 ഇഞ്ച് വീതിയിലും 4 ഇഞ്ച് കനത്തിലും ഒരു ഉരുപ്പടി ഉണ്ട് എന്ന് കരുതുക. ഇത് എത്ര കോലുണ്ടായിരിക്കും? ഇത് കാണണമെങ്കിൽ എന്ത് ചെയ്താലും മതി? ഇതിനെ നമ്മൾ ആദ്യം ക്യൂബിക് ഇഞ്ചിലേക്ക് മാറ്റുക. ഇവിടെ 7 അടി എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. 7 അടി എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചാണ്? 12 × 7, കാരണം 1 അടി എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ 7 അടി എന്ന് പറഞ്ഞാൽ 12 × 7 84 ഇഞ്ച് എന്ന് കിട്ടുന്നു. അപ്പോൾ 84 ഇഞ്ച് × 6 ഇഞ്ച് × 4 ഇഞ്ച്, ഇതാണ് ഈ ഉരുപ്പടിയുടെ ഇഞ്ച് കണക്ക്. ഇനി ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര ക്യൂബിക് ഇഞ്ച് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2016 ക്യൂബിക് ഇഞ്ച്, 2016 ക്യൂബിക് ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര കോലായിരിക്കും? എന്ത് ചെയ്താൽ മതി? ഈ 2016 336 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കോൽ ഉരുപ്പടിയാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ചെയ്യേണ്ടത്? 2016 ÷ 336.
അത്രയും കോലുണ്ടായിരിക്കും ആ ഉരുപ്പടി. ആറ് കോലാണ് ഈ ഉരുപ്പടി എന്ന് പറയുന്നത്. ഇതവർ കണക്കന്നിരിക്കുന്നു, 4.5 അടി നീളം, 4.5 ഇഞ്ച് വീതി, 3.5 ഇഞ്ച് കനം, അങ്ങനെയുള്ള 3 പീസ്. ഇത് എത്ര കോലുണ്ടായിരിക്കും എന്ന് നമുക്ക് കണക്കൂട്ടി നോക്കാം. ഈ 4.5 അടി എന്ന് പറഞ്ഞാൽ, 4 അടി എന്ന് പറയുന്നത് എത്രയാണ്, 12 × 4 = 48. അതിൻ്റെ കൂടെ 1.5 അടി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 ഇഞ്ചാണ്. 48 ഉം 6 ഉം 54. അപ്പോൾ ഇതിനെ നമ്മൾ ഇഞ്ചിലേക്ക് മാറ്റുമ്പോൾ 54 ഇഞ്ച് × 4.5 × 3.5 × എത്ര പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര ക്യൂബിക് ഇഞ്ച് എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഈ 4.5 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4.5 എന്ന് എഴുതുക, 3.5 എന്നുള്ളത് 3.5 എന്നും എഴുതുക. എന്നിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2551.5 ക്യൂബിക് ഇഞ്ചാണ് ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ കോൽ കണക്കിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിനെ 336 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 7.59375 അങ്ങനെ കിട്ടുന്നു. 7.594 എന്നല്ല, അത്രയും കോലായിരിക്കും ഈ ഉരുപ്പടി എന്ന് പറയുന്നത്. 7.5 കോലിന് മുകളിലുണ്ടായിരിക്കും ഈ ഉരുപ്പടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വരുന്നു. നിങ്ങളിതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.